അട്ടപ്പാടി അഗളിയിൽ അഞ്ചിടത്ത് മോഷണം. നഷ്ടം തിട്ടപ്പെടുത്തിയിട്ടില്ല. പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. പ്രസാദ് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. പ്രസാദ്, ഒരു ദിവസം തന്നെ അഞ്ചിടത്ത് മോഷണം എന്ന് പറയുമ്പോൾ വീടുകൾ കേന്ദ്രീകരിച്ചാണോ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണോ, എങ്ങനെയാണ് ഈ സംഭവം? മധു, സ്ഥാപനങ്ങളാണ്. അഗളി ടൗണിലുള്ള അഞ്ച് സ്ഥാപനങ്ങൾ, ജനകീയ ഹോട്ടലുണ്ട്, ആധാരം വകുപ്പ് ഓഫീസുണ്ട്, അങ്ങനെ രണ്ട് മൂന്ന് കടകളുണ്ട്. അങ്ങനെ അഞ്ച് സ്ഥലങ്ങളിലാണ് മോഷണം എന്ന് നമുക്ക് മോഷണ ശ്രമം എന്ന് പറയാൻ കഴിയുള്ളൂ. കാര്യമായിട്ടൊന്നും തന്നെ ആ മോഷ്ടാക്കൾ കിട്ടിയിട്ടില്ല. പോലീസ് അഗളി പോലീസ് എത്തിയവർ അകത്ത് കടന്ന് പരിശോധിച്ചപ്പോൾ കാര്യമായ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 150 രൂപയും 30 രൂപയും ഒക്കെയാണ് നഷ്ടം. പക്ഷേ പണം പോയതിനേക്കാൾ കൂടുതൽ ആ സ്ഥാപനങ്ങളെ അടിച്ച് തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചില്ലുകളും വാതിലുകളും എല്ലാം ആ സ്ഥാപനത്തിനുള്ളിൽ അകത്തുള്ള സാമഗ്രികളെല്ലാം തന്നെ ഈ മോഷ്ടാക്കൾ അടിച്ച് തകർത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടു പേരാണ് വന്നിരിക്കുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ അല്പസമയത്തിന് തന്നെ കിട്ടും. രണ്ടു പേരാണ് വന്ന് ഈ അഞ്ച് കടകളിലും മോഷണം നടത്തിയിരിക്കുന്നത്. രാത്രിയോടെയാണ് സമയം വ്യക്തമാകുന്നതേ ഉള്ളൂ. അല്പസമയത്തിനകം മറ്റു വിവരങ്ങളും കിട്ടും. മാധു, ഈ മോഷണ ശ്രമം തന്നെയാണോ അതോ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണമാണോ? അതാണ്, പണമൊന്നും പോയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് അതിനെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണമായിട്ടും കണക്കാക്കേണ്ടി വരും. പോലീസ് അത്തരമൊരു സംശയം ഉന്നയിക്കുന്നത്. രണ്ടു പേരാണ് തൊപ്പിയെല്ലാം ധരിച്ച് വന്നവരാണെന്നാണ് പോലീസ് പറയുന്നത്. അപ്പൊ അവർക്ക് മോഷണം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ മറ്റ് സാധനങ്ങൾ എടുത്തിട്ട് പോകാം. പക്ഷേ ചെറിയ തുക മാത്രമേ നഷ്ടമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മോഷണമല്ല അവർക്ക്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ലഹരിയുടെ മറ്റ് അടിമയായിട്ട് അവർ ആക്രമണം നടത്തിയതാണോ എന്ന സംശയമുണ്ട്. കാരണം കടകളെല്ലാം തന്നെ അടിച്ചു തകർക്കുകയാണ്, ചില്ലടിച്ചു തകർക്കുന്നു, വാതൽ തകർത്തിരിക്കുന്നു. അങ്ങനെ നാശനഷ്ടങ്ങളാണ് കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്നത്. മാറും. ശരി, പ്രസാദ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അട്ടപ്പാടി അഗളിയിൽ അഞ്ചിടത്താണ് മോഷണ ശ്രമം ഉണ്ടായിരിക്കുന്നത്. നഷ്ടം അത്രത്തോളം നിലവിൽ തിട്ടപ്പെടുത്തിയിട്ടില്ല, പക്ഷേ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്.